കോവിഡ് കാരണം ഇപ്പോൾ ഇലക്ഷൻ പ്രചാരണം പഴയ പോലെ നമുക്ക് നടത്താൻ കഴിയുന്നില്ല. ഇപ്പം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? എന്താണ് ഈ വളരെ പ്രബുദ്ധമായിട്ടുള്ള എലൈറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഇപ്പോഴത്തെ നമ്മുടെ വോട്ടർമാരെന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് കോവിഡ് ഒരുപാട് ദുരന്തം ലോകത്ത് വന്നിച്ചെങ്കിലും കോവിഡ് നമ്മളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമ്മളുടെ കല്യാണങ്ങളുടെ ദൂരത്ത് പോലെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ആ അർത്ഥത്തിൽ കോവിഡ് ഇലക്ഷനിൽ വരുത്തിയിട്ടുള്ള മാറ്റം വലിയ മാറ്റമാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ വലിയ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നിട്ട് ഭീകരമായിട്ടുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ട് പോലും തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് വലിയ മാമാങ്കങ്ങളാകുന്നൊരു അവസ്ഥയുണ്ട്. ഒരു വോട്ടർക്കൊരു പിന്നെ സ്ഥാനാർത്ഥിയെ ഫൈൻഡ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് അത്തരത്തിൽ ഒരു പ്രചരണത്തിൻ്റെ ആവശ്യമില്ല. ആ അർത്ഥത്തിൽ ഇപ്പോൾ ലഭ്യമാകുന്ന മീഡിയകൾ തന്നെ, അല്ല എല്ലാ മീഡിയയും മീഡിയകൾ എന്നല്ല മീഡിയം എല്ലാത്തിൻ്റെയും ഇടപെടലുകൾ വളരെ ഫലവത്താണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് തന്നെ ആവശ്യം നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു അനാവശ്യമായ ഫ്ലക്സുകൾ, പോസ്റ്ററുകൾ, പിന്നെ കാതടപ്പിക്കുന്ന അനൗൺസ്മെൻറ്റുകൾ ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടത് ഉണ്ട് ഒരു പരിധിവരെ. അത് കോവിഡ് കൊണ്ട് ഒരു നമ്മളുടെ ചില പിന്നെ ഒരു പരിധിവരെ ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം താങ്കൾക്ക് കിട്ടിയ സ്വീകരണം, അഴീക്കോടേക്ക് വരുന്ന സ്വീകരണം, അതിന് വരെ ഭയങ്കര ഒരു ആൾക്കൂട്ടുണ്ടായിരുന്നു, സാമൂഹിക അകലം പാലിക്കാത്തൊരവസ്ഥ. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് എന്താ പറയുക? അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ആ നിയന്ത്രണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഞാനവിടെ പിന്നെ വന്നിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ആളുകളുടെ നിയന്ത്രണം വിട്ടുള്ള ഒരു ഒരു പിന്നെ സ്വീകരണങ്ങളും പരിപാടികളും അവിടെയൊക്കെ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പലപ്പോഴും പാലിക്കാൻ കഴിയണില്ല. അപ്പോൾ ഇത് ഇനിയും അടിഞ്ഞു പോകും. ഞാൻ ഇന്നലെ മുതലേ പറഞ്ഞു അത്തരത്തിലുള്ള പരിപാടികൾ നമ്മൾ ഒഴിവാക്കണം. ഇന്നലത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ഒരു വരവായിരുന്നു, നമുക്കതിനകത്ത് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നലെ കഴിഞ്ഞപ്പോഴും ഞാൻ എല്ലാവരോടും പറഞ്ഞത് നമ്മളിതിനെ ഒഴിവാക്കണം, ഇത്തരത്തിലുള്ള ഇടപെടലുകൾ പോസിറ്റീവായതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ അഴീക്കോട് മത്സരിക്കാൻ എത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം താങ്കൾ തന്നെയാണ് മത്സരിച്ച് വിജയിച്ചത്. അപ്പോൾ അഴീക്കോട് ഒരു വികസനവും ഇതുവരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് താങ്കളുടെ ഓപ്പോസിറ്റുള്ളവർ പറയുന്നത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അഴീക്കോട് വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നത് പ്രൂവ് ചെയ്യേണ്ടത് അവരാണ്. ഇവിടുത്തെ ഏത് റോഡാണ് പൊളിഞ്ഞു കിടക്കുന്നത്, ഇവിടുത്തെ ഏത് വഴിയാണ് തകർന്നു കിടക്കുന്നത്, ഏത് പാലമാണ് ഇവിടെ പൂർത്തീകരിക്കാത്തത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് എല്ലാ പൊതുമരാമത്ത് റോഡുകളും BMNBC ടാർ ചെയ്ത് 100% ആയിട്ടുള്ള അപൂർവ മണ്ഡലങ്ങളിലൊന്ന് അഴീക്കോട് മണ്ഡലമാണ്. അഴീക്കോട് മണ്ഡലത്തിലെ സ്കൂളുകൾ നിങ്ങൾക്ക് പോയി നോക്കാം, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഇൻഫ്രാസ്ട്രക്ചർ വൈസ് സ്കൂളുകൾ കേരളത്തിലെ ഏറ്റവും മികച്ച, ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പഞ്ചായത്ത് ലൈബ്രറി ഉള്ളത് അഴീക്കോടാണ്, വളപട്ടണത്താണ്. അങ്ങനെ തുടങ്ങിയിട്ട് പറയാവുന്ന ഞാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. പക്ഷേ ഈ പറയുന്നവർ ഉത്തരം പറയേണ്ട ചില കാര്യമുണ്ട്. കഴിഞ്ഞ 5 വർഷം ഒരു MLA നേരിട്ടൊന്നും ചെയ്യാൻ കഴിയാത്തത്, ഗവൺമെൻറ് സപ്പോർട്ടില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്തതാണ് പോർട്ട്. അവിടുത്തെ കളി നടന്ന കോടികളാണ്, 500 കോടിയാണ് ആദ്യത്തെ ബജറ്റിൽ അന്ന് വെച്ചത്. 500 പൈസ ഞാനീ പറയുന്ന സെക്കൻഡ് വരെ അവിടെ വിനിയോഗിച്ചിട്ടില്ല. അടിക്കൽ പോർട്ട് പൂർണ്ണമായി 5 വർഷം വളർച്ച മുരടിച്ചു പോയി. ഞാനിവിടെ കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകത പിന്നെ എന്താണ്, ഇത് ഒരു ഹാൻഡ്ലൂം ഏരിയയാണ് കണ്ണൂർ എന്ന് പറയുന്നത്, വളവട്ടം പ്രത്യേകിച്ച്, സോറി അഴീക്കോട് പ്രത്യേകിച്ച്. ഇവിടെ ഞാൻ ഹാൻഡ്ലൂം വില്ലേജ് കൊണ്ടുപോകുന്നു, ലോകത്തിലെ ഹാൻഡ്ലൂം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പിന്നെ ആളുകളെ കൊണ്ടുവരിക, അവർക്ക് ഇതിൻ്റെ മാർക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ള നിലക്ക് ഞാനത് തുടങ്ങി വെച്ചു. അത് പൂർത്തീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ പ്രോജക്റ്റിൻ്റെ പൂർത്തീകരണം നടന്നില്ല. അവിടെ മ്യൂസിയം വേണം, മറ്റ് സൗകര്യങ്ങൾ വേണം, ആളുകളെ സ്വീകരിക്കാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതവിടെ അങ്ങനെ തന്നെ കിടക്കും. അങ്ങനെ തുടങ്ങിയിട്ട് ഗവൺമെൻറ് കഴിഞ്ഞ 5 വർഷം അഴീക്കോടിനകത്ത് എന്ത് ചെയ്തു എന്നതിൻ്റെ ഉത്തരം ഒരു MLA അല്ല പറയേണ്ടത്. MLA കയ്യിലുണ്ടാകുന്നത് 5 കോടി രൂപയാണ് ഒരു വർഷം. അത് ഞാൻ എത്ര ഫുഡ്ഫുള്ളായിട്ട് ഉപയോഗിച്ചു എന്ന് ഈ മണ്ഡലത്തിൻ്റെ ഇടപഴികളിലൂടെ നടന്നാൽ മനസ്സിലാവും. ഈ മണ്ഡലത്തിലെ ഓപചാരികൾ നോക്കിയാൽ മനസ്സിലാവും. ഈ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം നോക്കിയാൽ മനസ്സിലാവും. ഈ മണ്ഡലത്തിലെ എഡ്യൂക്കേഷൻ ഫീൽഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടങ്ങളിലൊക്കെ MLA ഒരു കരസ്പർശമുണ്ട്. എനിക്കത് അഭിമാനത്തോടെ പറയാൻ കഴിയും. 10 വർഷം മുമ്പ് ഞാൻ അഴീക്കോട് വന്നിറങ്ങുമ്പോഴുള്ള അഴീക്കോട് അല്ല ഇത് എന്ന് അഴീക്കോടുള്ള ഏത് ജനവും പറയും. അതുപോലെ തന്നെ ഇപ്പോൾ CPM പറയുന്ന പോലെ ഉറപ്പാണ് CPM, ഉറപ്പാണ് LDF എന്ന് പറയുന്നത്, അതുപോലെ ഒരു ഉറപ്പുണ്ടോ? ഉറപ്പിക്കാഹോ? തീർച്ചയായിട്ടും എൻ്റെ വിശ്വാസം അതാണ്, ഞാൻ അഴീക്കോട് ജയിക്കുമെന്ന് എൻ്റെ വിശ്വാസം. അല്ലാത്ത ഉറപ്പുകൾ എന്നൊക്കെ പറയുന്നത് ജനാധിപത്യ സംസ്ഥാനത്തിന് നോക്കുമ്പോൾ തന്നെ UDF ന് സാധ്യത എന്തായാലും ഉണ്ട്. ഒരു ഓൾട്ടർനേറ്റീവ് പിന്നെ ഭരണം എന്ന തരത്തിൽ മാത്രമല്ല, അങ്ങനെ മാത്രമല്ല, കഴിഞ്ഞ 5 വർഷം ജനങ്ങളെ അഭിമുഖീകരിച്ച ഒരുപാട് വെല്ലുവിളികളുണ്ട്. രാജ്യം ഭരിച്ചത് പിന്നെ ജനാധിപത്യത്തിലൊരു മുഖ്യമന്ത്രിയാണോ അതോ സർവാധിപത്യത്തിലൊരു രാജാവാണോ എന്നത്, ഏകാധിപത്യത്തിലൊരു രാജാവാണോ എന്നുള്ളത്
പിന്നെ സംശയം തോന്നുന്ന വിധത്തിലുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ 5 വർഷം കേരളത്തിലുണ്ടായിരുന്നത്. രാജാവിനെയാണോ തെരഞ്ഞെടുക്കേണ്ടത്, അതല്ല ഒരു മുഖ്യമന്ത്രി ജനാധിപത്യത്തിലെ മുഖ്യമന്ത്രിയാണോ തെരഞ്ഞെടുക്കേണ്ടത് എന്നതിൻ്റെ ഉത്തരവാണ് ജനങ്ങൾ കൊടുക്കേണ്ടത്. സി പി എമ്മിനകത്തുള്ള DYFIയെ പോലെ SFIയെ പോലെ പിന്നെ അങ്ങനെ പഞ്ചപുച്ചമടക്കി എല്ലാം സഹിക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. UDFന്റെ ഒരു പോർഷൻ വോട്ട് ഇവിടെ ഉണ്ട്, LDFന്റെ ഒരു പോർഷൻ വോട്ടുണ്ട്. പക്ഷേ കേരളത്തെ അന്തിമമായി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഒട്ടും കമ്മിറ്റഡ് അല്ലാത്ത, എന്നുവെച്ചാൽ എങ്ങനെ കമ്മിറ്റഡ് അല്ല, രാഷ്ട്രീയ പാർട്ടികളിൽ കമ്മിറ്റഡ് അല്ലാത്ത ഒരു പബ്ലിക്സ് ഇവിടെയുണ്ട്, ഒരു പൊതുജനമുണ്ട്. ആ പൊതുജനത്തിൻ്റെ വിലയിരുത്തലാണ് ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ആ ജനം പൊതുജനം 5 വർഷത്തെ പിണറായി സർക്കാരിനെ വിലയിരുത്തിയാൽ അവരുടെ മുമ്പിൽ UDF അല്ലാത്ത ഒരു ഓപ്ഷൻ ഇല്ലയെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. പിന്നെ ഓപ്ഷൻ BJP ആവാം. BJP സെൻട്രൽ ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ചെയ്യുന്ന ദ്രോഹങ്ങൾ എന്താണ് എന്നുള്ളത് ഈ നാട്ടിൽ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. മനുഷ്യൻ്റെ പൗരാവകാശത്തെ പോലും, അവൻ്റെ വേഷഭൂഷാദികളെ പോലും, അവൻ്റെ ഭക്ഷണത്തെ പോലും നിയന്ത്രിക്കുന്ന ഒരു, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കടിഞ്ഞാണിടുന്ന ഈ പിന്നെ എന്താ കേരളത്തിലെ പിന്നെ മുഖ്യമന്ത്രി രാജാവാണെങ്കിൽ കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി ചക്രവർത്തിയാണ് എന്നുള്ള രൂപത്തിലാണ് ഇവിടുത്തെ ഭരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ പ്രതികരണത്തിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്, അതുകൊണ്ട് തന്നെ UDF വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ താങ്കൾ MLA ആയപ്പോൾ തന്നെ ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു, അയോഗ്യനാക്കിയത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ. അതിപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടാണ് വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ അതൊരു വെല്ലുവിളിയാകും കോഴിക്കോട് ആ ഒരു സംഭവം വെച്ച്. ഞാൻ ആ വിഷയത്തിൽ എനിക്ക് നിലപാടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊക്കെ കോടതിയുടെ വഴിയിൽ എനിക്കെതിരെയുള്ള അടിമതി ആരോപണങ്ങളുണ്ട്, എനിക്കെതിരെയുള്ള പിന്നെ എന്താണ് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ പിന്നെ വർഗീയത പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന ആരോപണങ്ങളുണ്ട്, എല്ലാം ആരോപണങ്ങളാണ്. ഞാൻ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് പിന്നെ പൊതുസമൂഹത്തിന് അറിയാം. ഞാൻ എൻ്റെ നിലപാടുകൾ വളരെ സുതാര്യമാണ്, കൃത്യമാണ്, വ്യക്തമാണ്. അത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിരുന്നാലും വർഗീയതക്കെതിരായിരുന്നാലും, ഞാൻ കേരളത്തിലെ വർഗീയതക്കെതിരെ പൊരുന്നതിൻ്റെ പേരിൽ ചെറിയ പ്രായത്തിൽ 2 പോലീസുകാരുടെ പിൻബലത്തോടു കൂടി നടക്കേണ്ടി വന്ന ഒരാളാണ്, കമ്മ്യൂണൽ ത്രട്ട് അഭിമുഖീകരിക്കുന്ന ഒരാൾ ഇപ്പോഴും. അപ്പോൾ എന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ആരോപണങ്ങളാണ്. പക്ഷേ അതൊക്കെ കോടതിയിൽ നോക്കും, തെളിയിക്കും. പക്ഷേ കോടതിയുടെ പോലെ തന്നെ ജനാധിപത്യ രാജ്യത്തിലെ മറ്റൊരു കോടതിയാണ് ജനങ്ങളുടെ കോടതി. അതുകൊണ്ട് തന്നെയാണ് അഴീക്കോട് ചൂസ് ചെയ്തപ്പോൾ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് അഴീക്കോടിൽ മുന്നണി മത്സരിക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ സന്തോഷത്തിൻ്റെയും കാരണം. ജനങ്ങളുടെ കോടതിയിൽ ആ വിഷയം കൂടെ ഈ തെരഞ്ഞെടുപ്പിൽ വരും. ഇപ്പോൾ അഴീക്കോട് എന്ന് പറയാൻ UDFന് KM ഷാജി എന്നൊരു ഇതുപോലെയാണ് ഇപ്പം ആൾക്കാർ തോന്നുന്നത്. അപ്പോൾ എന്തായിരിക്കും അങ്ങനെ സാറിൻ്റെ ഒരു അഭിപ്രായം എന്തായിരിക്കും? എനിക്ക് അഴീക്കോടിലെ ജനങ്ങൾ തരുന്ന പിന്തുണ കാരണം വെച്ചാൽ സാർ വയനാട് നിന്നാണ് കണ്ണൂർ അഴീക്കോടൊക്കെ മത്സരിക്കുക, അതും ഇപ്പോൾ 3-ാമത്തെ പ്രാവശ്യം തുടർച്ചയായി മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അല്ല, ഞാനൊരു മണ്ഡലത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആവുന്നതോടുകൂടെ ഞാൻ ഈ മണ്ഡലത്തിലെ MLA ആണ്, ഇവിടുത്തെ എല്ലാവരുടെയും. ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന സംഘടനകൾ RSS ഉണ്ട്, SDPA ഉണ്ട്, അവരൊക്കെ എതിർക്കാറുണ്ട്. പക്ഷേ ഞാൻ അവരുടെയൊക്കെ MLA ആണ്. എൻ്റെ മുമ്പിൽ വരാൻ ഒരു പാർട്ടിയുടെ കത്തും വേണ്ട. എന്നോട് ഒരാൾക്ക് വന്നിട്ട് സന്തോഷം പറയാനോ സങ്കടം പറയാനോ ആരുടെയും ഒരു ഒരു പിൻബലത്തിൻ്റെ ആവശ്യമില്ല. അവരുടെ മുമ്പിൽ അവിടെ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമില്ല. CPM-കാർക്കും കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും BJP-ക്കാർക്കും ആർക്കും വരാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ 10 വർഷം ഞാൻ ചെയ്യുന്ന സത്യപ്രതിജ്ഞയോട് 100% നീതി പുലർത്തിയിട്ടാണ് ഞാൻ ഈ നാട്ടിൽ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ എൻ്റെ ഒരു സഹോദരനായിട്ടോ ഒരു കൂട്ടുകാരനായിട്ടോ അതല്ലെങ്കിൽ അവരുടെ ഒരു മകനായിട്ടോ അങ്ങനെ ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ എന്നെ അങ്ങനെ തിരഞ്ഞെടുക്കുന്നതും എന്നോട് അവർ കാണിക്കുന്ന ഈ നന്ദിയൊന്നും. ഒരുപക്ഷെ ജനങ്ങൾ കാണിച്ചിട്ടുള്ള നന്ദിയോടൊന്നും ഞാനിപ്പോഴും എനിക്കൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയേറെ അവർ പിന്നെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ ഏത് കാലത്തും കടപ്പെട്ടവനാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ അങ്ങനെ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുണ്ടാവുന്നത്. പിന്നെ വയനാട്ടിൽ നിന്ന് വരുന്നു, അതൊന്നും ഒരു കാര്യമല്ലല്ലോ. ഞാനിവിടെ വരുമ്പോഴും തീരുമാനിച്ചൊരു കാര്യമുണ്ട്. ഞാനൊരു വാടക വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ പേരിലൊരു വീടെടുത്തു, ഞാൻ ആ വീട്ടിലാണ്, ഞാനിപ്പോൾ ഇരിക്കുന്ന എൻ്റെ വീട്ടിലാണ്, മൈ ഓൺ ഹോം എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് അയൽക്കാരായി, ഞാൻ ഈ നാട്ടുകാരനായി, ഞാൻ ഇവിടുത്തെ വോട്ടറായി. അപ്പോൾ അതിൻ്റെ ഈ ടെക്നിക്കൽ ബാരിയേഴ്സും ഇല്ല, അതാണ് അതിൻ്റെ ഒരു ഒരു ഗുണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പൂർണ്ണമായ അടിക്കോട്ടുകാരനാണ് ഞാനിപ്പോൾ. ഇപ്പം ഞാൻ കോഴിക്കോട് പോയാൽ അവിടെ ഒരു വരത്തനാണ്, ഇപ്പം ഞാൻ അഴീക്കോട്ടുകാരനാണ്. പാർട്ടിയെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം, മുന്നണി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം അതേ അളവിൽ തിരിച്ചു കൊടുക്കുക, ജനങ്ങളെ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അതേ അളവിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു രീതി. അതായിരിക്കാം ഒരു പക്ഷേ ജനങ്ങൾ എന്നെ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നതാണ് ഇപ്പോൾ താങ്കളുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ നല്ല മികച്ചൊരു ഭരണ കാഴ്ചവെച്ച ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു KV സുമേഷ്. അതുപോലെ തന്നെ ആൾക്കാർക്ക് അഴീക്കോടല്ല കണ്ണൂർ ഏത് ആൾക്കാർക്കും അറിയാനും സാധിക്കാതാണ് മൂപ്പരെ. അപ്പോൾ എന്താണ് സുമേഷ് വരുമ്പോൾ
അഴീക്കോട് ഇപ്രാവശ്യം കൈവിട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഷാജി, ഷാജിയുടെ കയ്യിൽ നിന്ന് എതിർ സ്ഥാനാർത്ഥി എന്ന പ്രയോഗം തന്നെ തെറ്റായ ഒരു കാര്യമാണ്. അദ്ദേഹം മറുപട്ടത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, എന്റെ എതിരല്ല, ഞാൻ അദ്ദേഹത്തിന്റെ എതിരല്ല. അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നന്നായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഈ ജില്ലയിൽ എൻ്റെ മണ്ഡലത്തിലെ കാര്യങ്ങളിലൊക്കെ ഇടപെടുക, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുകൾക്ക് അദ്ദേഹം എം എൽ എ എന്നുള്ളതൊക്കെ ഞാനൊക്കെ ഇടപെട്ടിട്ടുണ്ട്. എൻ്റെ ഒരു നല്ല സുഹൃത്താണ് അദ്ദേഹം, നല്ല മാന്യനായ ഒരു സുഹൃത്താണ്. തിരിച്ച് അദ്ദേഹത്തോടും അങ്ങനെയാണെന്നാണ് ഞാനും വിചാരിക്കുന്നത്, ഞാനും അങ്ങനെ നിന്നിട്ടുള്ളതെന്ന് വിചാരിക്കുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സുമേഷും ഷാജിയും അല്ല, രണ്ട് ആശയങ്ങളാണ്, രണ്ട് നിലപാടുകളാണ്, രണ്ട് പരിപാടികളാണ്. അപ്പോൾ അവർ തമ്മിൽ ഒരു ഒരു മത്സരമാണ്. ആ മത്സരത്തെ ഒരു കടുത്ത സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടെ, മര്യാദയോടുകൂടെ, മാന്യതയോടുകൂടി തന്നെ ഞാൻ സമീപിക്കുള്ളൂ. സുമേഷിൻ്റെ ഒരു ക്യാരക്ടറിൽ സുമേഷും അങ്ങനെ സമീപിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടൊരു മത്സരം ഉണ്ടാവും. കൈവിട്ട് പോവുക അല്ലെങ്കിൽ പിടിയിൽ നിന്ന് പോവുക എന്നൊക്കെ പറയുന്നതിനെ ഒരു അനാവശ്യമായ ജനാധിപത്യത്തിൻ്റെ മുകളിലുള്ള പ്രഡിക്ഷനൊന്നും ഞാൻ നിൽക്കണില്ല. പക്ഷെ എനിക്ക് ആത്മവിശ്വാസമുണ്ട്, ഞാൻ ചെയ്തു വെച്ച കാര്യങ്ങൾ തന്നെ എനിക്ക് ജനങ്ങളോട് പറയാനുണ്ട്. അതുകൊണ്ട് അവിടെ എനിക്ക് അത്തരത്തിലുള്ള ആശങ്കകളൊന്നുമില്ല. എന്താണ് അഴീക്കോട് ജനങ്ങളോട് പറയാനുള്ളത്? അഴീക്കോട് ജനങ്ങളുടെ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടുത്തെ വികസനങ്ങൾ, ഇവിടുത്തെ പിന്നെ പാലം, റോഡ്, അതൊക്കെ ഒരു എം എൽ എ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്, ഞാനല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ. പക്ഷെ ഞാൻ ചെയ്തൊരു കാര്യമുണ്ട്, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, ഒരു നിയമനിർമ്മാണ സഭയിലൊരു അംഗമാണ്. ആ അർത്ഥത്തിൽ എൻ്റെ ഇടപെടലാണ് വിലയിരുത്തപ്പെടേണ്ടത് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം നാട്ടിലെ എല്ലാ ജനാധിപത്യ പ്രശ്നങ്ങളും നിയമസഭയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ശബരിമലയിൽ വിശ്വാസികളുടെ പ്രശ്നം വന്നപ്പോൾ, എൻ ആർ സിയിൽ ഒരു പൗരൻ്റെ പ്രശ്നം വന്നപ്പോൾ, അതല്ലെങ്കിൽ മധു വിഷം തിട്ട് മരിച്ചപ്പോൾ, പാലത്തായിലെ കുട്ടിയിൽ പീഡനം ഏറ്റുവാങ്ങിയപ്പോൾ, സാജനിവിടെ പിന്നെ ആത്മഹത്യ ചെയ്തപ്പോൾ, അങ്ങനെ തുടങ്ങിയിട്ട് എണ്ണിയാലൊടുങ്ങാത്ത പ്രശ്നങ്ങളിൽ എൻ്റെ ശബ്ദം നിയമസഭയിലുണ്ടായി. നിയമസഭയിലുള്ള നിയമനിർമ്മാണങ്ങളിലൊക്കെ ഞാൻ എൻ്റെ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടായിരുന്നു. 10 വർഷക്കാലം ഒരു കണിലെണ്ണ ഒഴിച്ചിട്ട് നിയമസഭയിലെ ഒരു നിയമനിർമ്മാണ പ്രക്രിയയിലും ഇടപെടാതിരുന്നു ഷാജിയെന്ന് ആർക്കും പറയാനാവാത്ത വണ്ണം, ഒരു ദിവസമല്ല, ഒരു മണിക്കൂർ പോലും സഭാ നടപടികളിൽ നിന്ന് മാറി നിൽക്കാതെ ഹാജരായതിന് സ്പീക്കറുടെ അംഗീകാരം വാങ്ങിയിട്ടുള്ള ഒരാളാണ് എന്ന നിലക്ക് ഞാൻ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് അങ്ങനെ കൂടിയാണ്. വികസനം എന്ന് പറയുന്നത് സർക്കാർ തരുന്ന ഫണ്ട് നാട്ടിൽ ചെലവഴിക്കുന്ന ഒരു ഇടനിലക്കാരൻ്റെ പണി കൂടിയാണ്. അതിനെ കുറെ കൂടെ ക്രിയേറ്റീവായിട്ട് ചെയ്യാം, അതോരോരുത്തർ ഡിപെൻഡ്സ് ഓൺ ഇൻഡിവിജ്വലാണ്, വ്യക്തിയാണ്. പക്ഷേ അതിനേക്കാൾ വലുതാണ് ഒരു നിയമനിർമ്മാണ സഭയിൽ അംഗം എന്നുള്ള നിലക്ക് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സഭയിൽ ഉണ്ടാവുക, അവർക്ക് പറയാനാവാത്തത് ഞാനവിടെ പറയുക, അവരുടെ നാവാവുക, അവരുടെ കൈയാവുക, അവരുടെ ഹൃദയമാവുക, അങ്ങനെ 10 വർഷക്കാലവും ഞാനെൻ്റെ പ്രക്രിയ നിർവഹിച്ചിട്ടുണ്ട്.